വ്യവസായി കൊച്ചൌ സേവ് ചിറ്റിലപ്പള്ളിയുടെ ആത്മകഥ നാളെ കൊച്ചിയിൽ പ്രകാശനം ചെയ്യും. സാഹിത്യകാരൻ ടി പത്മനാഭനാണ് ഓർമ്മകളിലേക്കൊരു യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. കോളേജ് പഠനത്തിന് ശേഷം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി, പിന്നെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ കൊണ്ട് ചെറിയൊരു വ്യവസായ സംരംഭത്തിന് തുടക്കമിട്ടു. പ്രതിസന്ധികൾ തരണം ചെയ്ത് വിജയത്തിലേക്കുള്ള കുതിപ്പ്, അങ്ങനെ ഒരുപാട് ഓർമ്മകളിലേക്കുള്ള കൊച്ചൌ സേവ് ചിറ്റിലപ്പള്ളിയുടെ യാത്രയാണ് ആത്മകഥ. സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, അർപ്പണ മനോഭാവം, അതൊന്നുമില്ലാതെ ഒരാളും ഒരു ലോങ് ടൈം സക്സസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യത്തിലും അത് തന്നെ എന്നാണ് ഈ ബുക്കിലും ഞാൻ അതുതന്നെയാണ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കുകൂലിക്കെതിരെ പ്രതികരിച്ചതാണ് ഒരധ്യായത്തിൽ വിവരിക്കുന്നത്. ഒരു കൂട്ടം തൊഴിലാളികൾ തടഞ്ഞപ്പോൾ ഞാനതിനെ പ്രതികരിച്ചു. അവസാനം ഞാൻ തന്നെ ലോഡ് ഇറക്കേണ്ടി വന്നു. അത് വാർത്തയായി. അതിനുശേഷം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അതൊരു ചർച്ചാ വിഷയമായി. ബിസിനസ് ജീവിതത്തിന് പുറമെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. സൊസൈറ്റിയോട് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം. അത് നിറവേറ്റാനായിട്ട് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ചിറ്റിലപ്പള്ളിയുടെ 4-ാമത്തെ പുസ്തകമാണ് ഓർമ്മകളിലേക്കൊരു യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.